അപ്പോൾ വീണ്ടും നമ്മൾ പാലക്കാട്ടേക്കാണ്. ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് വോട്ടെടുപ്പിനുള്ളത്. അവസാനവട്ട വോട്ടും ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്, യഥാർത്ഥത്തിൽ ഓട്ടത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികൾ. രാവിലെ സി കൃഷ്ണകുമാർ ആയാലും രാഹുൽ മാങ്കൂട്ടത്തിലായാലും അതുപോലെ പി സരനായാലും ഒക്കെ ഓടുന്നത് നമ്മൾ കണ്ടു. കൃത്യമായി തന്നെ പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് ഉപതെരഞ്ഞെടുപ്പിനുള്ള ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത്. എൻ കെ ഷിജു ഉണ്ട് വിവരങ്ങളുമായി. ഷിജു, ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം അത് എങ്ങനെ പുരോഗമിക്കുന്നു? നമ്മളിപ്പോൾ ഇന്ന് മൂന്ന് സ്ഥാനാർത്ഥികളുടെയും പ്രതികരണങ്ങൾ, അവരുടെ ഈ നിശബ്ദ പ്രചാരണ ദിവസത്തെ ഓട്ടമൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കണ്ടു. എട്ട് മണിക്ക് തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. 180 ബൂത്തുകളിലേക്കും 104 ഓക്സിലറി ബൂത്തുകളിലേക്കുമായിട്ടാണ് ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടത്തുന്നത്. വിക്ടോറിയ കോളേജിലാണ് ഈ സാമഗ്രികളുടെ വിതരണം നടത്തുന്നത്. ഉദ്യോഗസ്ഥർ രാവിലെ തന്നെ എത്തി ഈ അവരവരുടെ നിശ്ചയിച്ചിട്ടുള്ള പോളിംഗ് സാമഗ്രികളുമായിട്ട് അല്പസമയത്തിനകം തന്നെ അവരുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങും. 5:30, അതായത് നാളെ 5:30 തന്നെ മോക്ക് പോളിംഗ് നടത്തണം. 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൽ പ്രശ്ന സാധ്യത ബൂത്തുകൾ 7 എണ്ണമുണ്ട്. മറ്റ് 54 പ്രശ്ന സാധ്യത കൂടുതൽ ഇല്ലാത്ത ബൂത്തുകൾ, അതായത് പ്രശ്നബാധിത ബൂത്ത് 7ഉം സാധ്യതാ ബൂത്തുകൾ 54ഉമാണ്. ഈ നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ബൂത്തുകളെ കണ്ടിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇന്നിപ്പോൾ സ്ഥാനാർത്ഥികൾ അല്പസമയം മുമ്പൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ടതാണ്. ആ ഇരട്ട വോട്ടുകൾ ഉള്ളവർ ആ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയാൽ തടയുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ CPM പ്രഖ്യാപിച്ചു കഴിഞ്ഞു. CPM ജില്ലാ സെക്രട്ടറിയും മന്ത്രി MB രാജേഷും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു, അത്തരം ആളുകളുടെ വോട്ടുകളുടെ വിവരങ്ങൾ അതാത് പോളിംഗ് ബൂത്തിന് മുന്നിൽ എഴുതി ഒട്ടിക്കും എന്നൊക്കെ പറഞ്ഞു. ഇത് ഒരു സംഘർഷത്തിലേക്ക് വഴിമാറുമോ എന്ന് ജില്ലാ വരണാധികാരി അടക്കമുള്ളവർ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ബൂത്തുകളിൽ കർശന സുരക്ഷയാണ്. കോൺഗ്രസ് പറയുന്നത് അങ്ങനെ വന്നാൽ തടയും എന്ന് കോൺഗ്രസും പറഞ്ഞിട്ടുണ്ട്. BJPയും ഈ കാര്യത്തിൽ കർശന നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത് ഒരു സംഘർഷത്തിലേക്ക് ഈ പോളിംഗ് ദിവസം പോകുമോ എന്നൊരാശങ്കയുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ബൂത്തുകൾ കേന്ദ്രീകരിച്ച്, 7 ബൂത്തുകൾ കേന്ദ്രീകരിച്ച് അതീവ സുരക്ഷ തന്നെ ഒരുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വോട്ടർമാരല്ലാത്ത ആരെയും പോളിംഗ് ബൂത്തിൻ്റെ പരിസരത്തെ കടത്തിവിടില്ല എന്ന് ജില്ലാ വരണാധികാരി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പഴുതടച്ചുകൊണ്ട് ഈ പോളിംഗ് എങ്ങനെയെങ്കിലും പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ വീറും വാശിയും എല്ലാം തന്നെ വോട്ടെടുപ്പ് ദിനത്തിലും കാണും എന്ന് ജില്ലാ ഭരണാധികാരി കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാ ബൂത്തിലും ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. ശാലിനി.